ജീവിതമാകുന്ന പടകിൽ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചേക്കാം, വൻമഴ പെയ്തേക്കാം, നദികൾ കരകവിഞ്ഞൊഴുകിയേക്കാം. നാം ആഗ്രഹിച്ച കാര്യങ്ങൾ, പ്രതീക്ഷിച്ച കാര്യങ്ങൾ തകർന്നു എന്ന് വരാം. അതെല്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ആ വെള്ളം നമ്മെ മുക്കിക്കളയുകയില്ല, ആ തീ നമ്മെ ദഹിപ്പിച്ച് കളയുകയില്ല. നാം വെള്ളത്തിനും മീതെ നടക്കും, തീയിലൂടെ നടക്കും. അത് നമുക്ക് ഒരു ദോഷവും ചെയ്യുകയില്ല. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് എന്താണ്? കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുക. യേശുക്രിസ്തു നമ്മോട് വാഗ്ദാനം ചെയ്തു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതിനാൽ ആ ക്രിസ്തുവിൻ്റെ നാമം നാം ലോകമെമ്പാടും അറിയിക്കുക, അവനെ വാഴ്ത്തി സ്തുതിക്കുക. അതിന് സഹായകമാകുന്നവയാണ് ക്രിസ്തീയ ഗാനങ്ങൾ. ആത്മീയയാത്ര ടെലിവിഷനിലേക്ക് പ്രേക്ഷകർ നിരന്തരമായി ആവശ്യപ്പെടുന്ന അത്തരത്തിലുള്ള ക്രിസ്തീയ ഗാനങ്ങളുമായി നിങ്ങളുടെ പാട്ടുകൾ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ തങ്ങളുടെ ആരോഗ്യത്തിന് വളരെ മുൻതൂക്കം നൽകുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് ജോഗിങ്ങിനൊക്കെ പോകും. ഒരുപക്ഷെ അതൊരു ഫാഷനാകാം, അല്ലെങ്കിൽ തങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാകാം. ആരോഗ്യം സംരക്ഷിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ജോഗിങ്ങിനൊക്കെ പോയി നമ്മുടെ കാലിൻ്റെ മസിൽ പവറൊക്കെ വർദ്ധിച്ചിട്ട് നാം മുന്നോട്ട് കുതിക്കുമ്പോൾ രാവിലെ റോഡിൻ്റെ സൈഡിൽ രണ്ട് കാലുമില്ലാതെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടെങ്കിൽ അയാളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, എന്നിട്ട് ചിന്തിക്കുക, ദൈവമേ അങ്ങ് തന്നിരിക്കുന്ന ഈ ആരോഗ്യത്തിൽ ഞാൻ സംതൃപ്തനാണ്, എൻ്റെ കാലുകൾ ബലവത്തായതാണ്. എന്നാൽ ആ മനുഷ്യന് രണ്ട് കാലുകളുമില്ല. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കെങ്ങനെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? ദൈവം മനുഷ്യനോട് ഇടപെടുമ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാൻ മനുഷ്യന് സമയമില്ല. നന്ദി പറയാതെ വീണ്ടും വീണ്ടും കർത്താവേ താ 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 എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ വരുമ്പോൾ കർത്താവിൻ്റെ ഹൃദയം മുറിപ്പെടുന്നു. നാം സമയമെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇല്ലാത്തതിനെക്കുറിച്ച് വേദനപ്പെട്ട് അയ്യോ എനിക്കിത് കിട്ടിയില്ല എന്ന് പറയുന്നതിന് പകരം ദൈവം നൽകിയിട്ടുള്ള നല്ല കാര്യങ്ങളോർത്ത് ദൈവത്തെ സ്തുതിക്കുക. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം തന്നെയെന്ന് വേദപുസ്തകം പറയുന്നു. അനശ്വര സ്നേഹത്തെ വാഴ്ത്താം, അനുപമ നന്മകളോർക്കാം, അനശ്വര സ്നേഹത്തെ വാഴ്ത്താം. സാഗരം പോലും തോൽക്കുന്ന കരുണയ്ക്ക് സാക്ഷിയായിടാം, ലോകത്തിൽ സാക്ഷിയായി അനശ്വര സ്നേഹത്തെ വാഴ്ത്താം.
ആവശ്യങ്ങൾ വരുമ്പോൾ നാം എല്ലാവരും ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കും. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, എൻ്റെ രോഗങ്ങൾ മാറ്റണമേ. ദൈവമേ, എൻ്റെ കടഭാരം മാറ്റണമേ. എന്നിങ്ങനെ പലവിധമായ പ്രാർത്ഥനകൾ ദൈവം ഇതിനൊക്കെ മറുപടി നൽകും. സ്നേഹവാനായ ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കും. പക്ഷേ നാം ഒരു കാര്യം ചിന്തിക്കണം, നമ്മുടെ അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനായ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണോ നാം ജീവിക്കുന്നത്? ഈ ഗാനം ഒന്ന് കാണാം. ഉൾത്തൊട്ടിയറിയുന്നല്ലോ
കൃത്യഭാരം ചുമക്കും ജനം ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ വഷളായി നടക്കും ജനം ദൈവമാരെന്നറിയുന്നില്ല അകൃത്യഭാരം ചുമക്കും ജനം ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ വഷളായി നടക്കും ജനം ദൈവമാരെന്നറിയുന്നില്ല ആകാശത്തിൻ പെരിഞ്ഞാറയും പക്ഷിയും അവ തൻ്റെ കാലമറിയും എൻ ജനമറിയുന്നില്ല ആകാശത്തിൻ പെരിഞ്ഞാറയും കൊക്കും നീവൽ പക്ഷിയും അവ തൻ്റെ കാലമറിയും എൻ ജനമറിയും. ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ, തെറ്റിലകപ്പെടുമ്പോൾ സാരമില്ല എന്നോർത്ത് അതിൽ തന്നെ തുടരുവാൻ ശ്രമിക്കാതെ ദൈവത്തോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അനുദിനവും അവനോട് കൂടുതൽ അടുക്കുക, വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. അങ്ങനെയെങ്കിൽ മരണം വരെയും അവൻ നമ്മെ കാത്തു സൂക്ഷിക്കും. പിന്നീട് നിത്യതയിലേക്ക് അവൻ്റെ അരികത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. അതിനാൽ ഈ ലോക ജീവിതത്തിൽ ഒന്നും കൊണ്ടും നാം ഭയപ്പെടേണ്ട. ബലഹീനനായ പാപികളായ നമ്മെ വീണ്ടെടുത്ത് അവൻ കൈപിടിച്ച് നടത്തും. നാളമേ എരിയൂ നീ ജീവനിൽ
ഒരിക്കൽ ഒരു കൊലപാതകിയെ ജഡ്ജി തൂക്കിക്കൊല്ലാൻ വിധിച്ചു. എന്നാൽ ആ സമയത്ത് വേറെയൊരു വ്യക്തി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ്റെ സ്ഥാനത്ത് ഞാൻ മരിച്ചുകൊള്ളാം, എൻ്റെ ജീവനെ ഞാൻ തരാം, ദയവായി അങ്ങ് അനുവദിക്കണം. ആ ജഡ്ജി അതിനനുവദിച്ചില്ല. എന്നാൽ സർവലോകവും ദൈവത്തിൻ്റെ ന്യായവിധിയിൽ അകപ്പെട്ട് നിത്യനരകത്തിലേക്ക് ഒഴുകിപ്പോകുന്ന കാഴ്ച ദൈവം കണ്ടു. ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ സ്ഥാനത്ത് മരണം വരിച്ചു. മനുഷ്യന് ഇത് ഒരിക്കലും ചെയ്യാൻ കഴിയുകയില്ല. കാരണം പാപിയായ ഒരു മനുഷ്യന് മറ്റൊരു പാപിയായ മനുഷ്യന് വേണ്ടി യാഗമായി തീരാൻ ഒരിക്കലും കഴിയുകയില്ല. പാപികളായ നാം ദൈവസന്നിധിയിൽ കടന്നു വന്ന്, കർത്താവേ ഞാൻ പാപിയാണ്, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് എൻ്റെ പാപങ്ങളെല്ലാം പോക്കണമേ എന്ന് പറയുമ്പോൾ നമ്മളും ദൈവവുമായി ഒരു പുതിയ ഉടമ്പടിയിലേക്ക് കടന്നു വരികയാണ്. എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ എന്നും നീതിമാൻ്റെ മാർഗം നൽകണേ. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ എന്നും നീതിമാൻ്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളു രക്ഷക, എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ എന്നും നീതിമാൻ്റെ മാർഗം നൽകണേ.
ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥം ചൊരിഞ്ഞ ചോരയിൽ ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥം ചൊരിഞ്ഞ ചോരയിൽ ബലിദാനമായിതാ തിരുജീവനേകിനി ജീവനേകിനി കേഴുന്നു ഏകാകി ഞാൻ നാഥാ നീ കരയില്ലയോ കണ്ണീരും തൂകുന്നിതാ രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും ക്രിസ്തീയ ഭക്തർ ഇന്നു പാടി ദൈവത്തെ ആരാധിക്കുന്ന അനുഗ്രഹീത ഗാനങ്ങളടങ്ങിയ നിങ്ങളുടെ പാട്ടുകളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്ന ഇമ്പമാർന്ന ക്രിസ്തീയ ഗാനങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ മറക്കരുത്. വീണ്ടും കാണാം. ഞങ്ങളുടെ വിലാസം ആത്മീയയാത്ര ടെലിവിഷൻ, മഞ്ഞാടി ജംഗ്ഷൻ പി ഒ, തിരുവല്ല 5. ടെലിഫോൺ 0469 260 6942. ഇമെയിൽ feedback@ay.tv.